ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങളിൽ നിന്ന് പുറത്തു പോവാണ്. ചച്ചുവിനെ കൊണ്ടുവന്നിട്ടില്ല, വരും വണ്ടി ഓടിക്കാട്ടോ. ഞാൻ ഇങ്ങോട്ട് നോക്കണ്ടെന്ന് പറയണ്ട. അപ്പൊ തൽക്കാലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് കുറച്ച് കുറച്ച് ആവശ്യങ്ങളുമായിട്ട് പോവുകയാണ്. ആവശ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കൂടെ കണ്ടോളൂ. അപ്പൊ ചച്ചുവിനെ ഞങ്ങൾ എടുത്തില്ല. ചച്ചുവിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. അത് തന്നെ ചച്ചുവിനെ ഞങ്ങൾ അവിടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ഇനി ടൈം വൈകാതെ വേഗം തന്നെ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോട്ടെ. അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോ കൂടെ കാണാം. ഞങ്ങള് ആദ്യത്തെ സ്ഥലത്ത് എത്താൻ പോണു. അതായത് ഞങ്ങള് ഫസ്റ്റ് പോണ നമ്മുടെ കാർ സീറ്റിന്റെ കാർ സീറ്റ് ഓർഡർ ചെയ്യാൻ. ഞാനതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ മാറിപ്പോയി. ആ കാർ സീറ്റിന്റെ കവർ ഫ്രണ്ടും ബാക്കും ഉണ്ടോന്നോ? എങ്ങനെയാ? ഫുള്ള് കാറിന്റെ കാർ സീറ്റ് കവർ വാങ്ങിക്കും. നമ്മൾ ഓൾറെഡി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലല്ലേ കണ്ട്, പുള്ളീനെ കണ്ട് ഡീല് വെച്ച് ഡീലൊക്കെ ഉറപ്പിച്ച് സംഗതിയൊക്കെ സെറ്റായിട്ട് ഇപ്പൊ ചെല്ലാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഒരു പുള്ളിയുടെ വീടാന്ന് തോന്നുന്നുല്ലേ. ആ പുള്ളിയുടെ വീടാണ്. ഞാൻ കടയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എത്തുമ്പോ കാണിച്ചൊക്കെ തരാന്ന് ചോദിച്ചു. അപ്പൊ വീടാന്ന് തോന്നുന്നു, വീടാണ്. അപ്പൊ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ കാർ സീറ്റിന് കവർ ഇടാൻ കാരണം ഡ്രൈവർ സീറ്റിന്റെ അവിടെ എന്തൊക്കെയോ അഴുക്ക്, ചോക്ലേറ്റ് പറ്റിയതാണോ എന്താന്നറിയില്ല, നല്ല അഴുക്കുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു കഴിയുമ്പോ ഞാൻ ആ വീഡിയോ ഷോർട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു. പിന്നെ കവർ ഇടുന്നത് നല്ലതാണ്, നല്ല ഭംഗിയാണ്. കാറിന് ഇത്തിരിയോടെ ഒരു ഗുമ്മ വരും. അപ്പൊ എന്തായാലും നമുക്ക് പുള്ളിയുടെ അടുത്തേക്ക് പോവാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടി കൊടുത്തു. ഇതൊരു വീടാണ്, അങ്ങനെ അത്ര വലിയ ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വണ്ടി കൊടുത്തു. ഇനി കാർ സീറ്റ് നമുക്ക് കിട്ടും. കാർ സീറ്റ് കവർ. ഓക്കെ. അപ്പൊ ഇനി കാർ സീറ്റ് കവർ കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങളിപ്പോ 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നമ്മൾ ചുമ്മാ നടക്കുവാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടി പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൂടുതൽ എന്തായാലും പിടിക്കും. അപ്പൊ എന്തായാലും നമ്മള് പതിവ് നടന്ന് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചെന്തായാലും വരാം. അങ്ങനെ 3 കൊല്ലത്തിന് ശേഷം നമ്മളൊരു ഓട്ടോ കയറിയൊക്കെ എടുക്കും. നമ്മളിപ്പോ പോണത് പോത്തീസിലേക്കാണ്. അവിടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടി എടുക്കാൻ വരുന്നു. അതെ, അപ്പൊ ഇനി പോത്തീസ് എത്തിയിട്ട് കാണിച്ചു തരാം. വരും ഡ്രസ്സൊക്കെ എടുത്തേക്കണത് ട്രയൽ ചെയ്യാൻ വേണ്ടി കയറിയേക്കണ. ഇവിടെ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ട് നടക്കില്ല. അപ്പം ഞാനിവിടെ വരും ട്രയൽ ചെയ്യണേൻ്റെ ഫ്രണ്ടിൽ കസേര ഇട്ടിരിക്കുന്നതാണ് വേണ്ടി പണി. അപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ എന്തൊക്കെ എടുത്തു ഏതൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് എടുത്തിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകുവാൻ. വട്ടമിട്ട് എന്തെങ്കിലും മേടിപ്പിക്കാൻ ശ്രമിക്കും. എന്റെ അമ്മോ, ഇന്നലെ പോയിരുന്നു, ഇന്നലെ
അങ്ങനെ പോയപ്പോൾ ഒരു പുള്ളിക്കാരി വരെ പിടിച്ചപ്പോൾ ഞാൻ നാളെ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മേടിക്കാം, ഇന്ന് ടൈമില്ല ഒട്ടെന്ന് പറഞ്ഞു. അവരെന്നെ ഓർത്ത് വെച്ച് ഇന്ന് കണ്ട് വട്ടോട്ട് പിടിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും വേറെ നൈറ്റേടെ ആൾക്കാരെന്നെ പിടിച്ചുകൊണ്ട് പോയി. കുറേ ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് ഞാൻ ഒരെണ്ണം എടുത്തു. അവരത്രയും ട്രൈ ചെയ്ത് ലിപ്സ്റ്റിക്കിൻ്റെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തു ലിപ്സ്റ്റിക്. അങ്ങനെ പോയി കഴിഞ്ഞു. പർച്ചേസ് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി ഉണ്ട്, സ്വാദി കൂടി എടുക്കാണ്ട്. പക്ഷെ നമുക്ക് വണ്ടി പോയി എടുക്കണം, അതിന്റെ സമയമായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേൾക്കാൻ പറ്റണ്ടായിരിക്കും, നോക്കാം. അപ്പൊ ഇനി നമ്മുടെ വണ്ടി ചെന്നിട്ട് വണ്ടി കാണാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ കാർ സീറ്റ് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം. നോർമൽ എന്റെ കാർ സീറ്റാണ്. അവിടെ അവിടെ അഴുക്ക് കണ്ടില്ലേ, അത് എത്ര തേച്ചിട്ടും പോകണില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് വേറെ മോഡലാണ്, അത് പിന്നെ ചെയ്തിട്ട് നമുക്ക്. അപ്പോൾ ഗൈസ് ഇവിടെ കാർ സീറ്റ് റെഡിയായി. തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇച്ചിരി ലേറ്റായി, അത് കാരണം നമ്മൾ പ്ലാനിട്ട് എല്ലാ പണിയൊന്നും നമുക്ക് എന്താ പറയുക തീർക്കാൻ പറ്റിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി, വേണമെന്നല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുണ്ട്, നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നടന്നു. കാർ സീറ്റൊക്കെ സെറ്റായി, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ പോത്തീസിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഷോപ്പ് ചെയ്യണതിൻ്റെ നല്ല വലിയ ഒരു ഷോറൂമാണ് പോത്തീസ്, നല്ല അടിപൊളി അടിപൊളി ഷോപ്പാണ് ശരിക്കും പറയുന്നത്. പക്ഷെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഈ പോത്തീസിൽ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ അവർ പറയണം, നമ്മളെ ഞങ്ങളെ പോലെ തന്നെ ബ്ലോഗർമാർക്ക് വീഡിയോ എടുക്കാൻ അനുവദിക്കണം. അതൊരു അഭ്യർത്ഥന. അപ്പം എന്തായാലും ഇനി നമുക്ക് നമ്മൾ ചച്ചുവിന് വേണ്ടി കുറച്ച് ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ചച്ചുവിനെ ആ സാധനത്തിൽ ഇരുത്തിയിട്ട് അവളുടെ സന്തോഷം നമുക്കൊന്ന് കാണാം. ചച്ചുന് വാങ്ങിച്ച സാധനം, അങ്ങനെ ചച്ചു ഉദ്ഘാടനം നടത്തുകയാണ്. അവളെ ചെരിഞ്ഞാണോ ഇരിക്കണ ഒരു കാല്? വണ്ടി പോറ്റേ, വണ്ടി പോറ്റേ, ആ വണ്ടി പോറ്റേ, വൈപ്പിംഗ് ഇറക്കി പോട്ടേ, പോറ്റേ. പോറ്റെ പോറ്റെ, കുറച്ച് മീൻ മേടിച്ചോണ്ട് വാ, കുറച്ച് മീൻ മേടിച്ചോണ്ട് പോലെ. അതില് ഒന്ന് ആദ്യം തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് കഴിയണം. ഇത് ആരെ കൂട്ടി പോയിന് ചച്ചു?
ചാച്ചു ആരെ കുട്ടി പോവാണ്? ഇതാരാണ് പുറകിലിരിക്കണത്? അവക്ക് നക്കാൻ നക്കാൻ എത്ര നടക്കുന്നില്ല.